7 മിനിറ്റ് ഗൈഡഡ് മെഡിറ്റേഷൻ ഫോർ ഫോക്കസ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറിയിരിക്കുവാനായി ഒരു സ്ഥലം കണ്ടെത്തുക. താഴെ തറയിൽ സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുമെങ്കിൽ അതും കുഴപ്പമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നട്ടെല്ലിൻ്റെ ഭാഗം നിവർത്തി വേണം നിങ്ങളിരിക്കാൻ. ഇനി കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ദീർഘശ്വാസം എടുക്കാൻ ആരംഭിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂക്കിലൂടെ ശ്വാസം വലിച്ച് വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഇത് കുറച്ച് തവണ ചെയ്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്വാസം എടുക്കുന്നതിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശ്വാസം ദീർഘശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ്. ഇത് കുറച്ച് തവണ ചെയ്തു കഴിയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം കണ്ണുകൾ അടയ്ക്കാനും ശ്രമിക്കുക. ഇനി മെല്ലെ മെല്ലെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ഫീൽ ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം ഇത് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ ഇരിക്കുന്ന കസേരയിലോ അല്ലെങ്കിൽ തറയിലോ സ്പർശിക്കുന്ന നിങ്ങളുടെ ശരീരഭാഗങ്ങളെയാണ്. ആദ്യം ശരീരത്തിന്റെ ഭാരത്തെപ്പറ്റി ചിന്തിക്കുക. ശേഷം നിങ്ങളുടെ കൈകാലുകൾ കസേരയിലോ തറയിലോ സ്പർശിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുക. ശേഷം നിങ്ങളുടെ പുറം ഭാഗം കസേരയുടെ പുറം വശത്ത് ഫീൽ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തുടഭാഗത്ത് ഫീൽ ചെയ്യുക. കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മുഴുവൻ ധ്യാനവും ഇത്തരം ഫിസിക്കൽ സെൻസേഷന് മേലെ മാത്രം കൊടുക്കുക. അതായത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഞാൻ ഇതുവരെ പറഞ്ഞ അവയവങ്ങളുടെ മേലെ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന് മേലെ കൊണ്ടുവരിക. ഇനി ശ്വാസത്തിന് മേലെ ഫോക്കസ് ചെയ്ത് എങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ശ്വാസം എടുക്കാറുള്ളത് അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇവിടെ ദീർഘശ്വാസമോ പെട്ടെന്ന് കിതക്കുന്ന രീതിയിലുള്ള ശ്വാസമോ അല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ ഗതിയിൽ, സാധാരണ വേഗതയിൽ ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും അത് നിങ്ങൾക്ക് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ്. ഇത് ഒരുപക്ഷേ നിങ്ങൾക്ക് നെഞ്ചിലോ അതല്ലെങ്കിൽ വയറ്റിലോ അല്ലെങ്കിൽ മൂക്കിന്റെ ഭാഗത്തോ ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എവിടെയാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറി മറ്റെന്തെങ്കിലും കാര്യത്തിലേക്കായി പോകുന്നുണ്ടെന്ന്. ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നമ്മൾ ഫോക്കസ് ട്രെയിനിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റിപ്പോകുന്ന കാര്യവും അതിൻ്റെ കൂടെ ഉള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നതാണ്. ഇത്തരത്തിൽ ശ്രദ്ധ മാറിപ്പോയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോഴേക്കും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിന് മേലെ തിരിച്ചെത്തിയിട്ടുണ്ടാകും എന്നതാണ്. പ്രിൻസിപ്പിൾ 1,
ഇനി നമുക്ക് ശ്വാസം എടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും ഒപ്പം എണ്ണി നോക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് പറയുക, ഉള്ളിലേക്ക് ഒന്ന്, പുറത്തേക്ക് രണ്ട്, ഉള്ളിലേക്ക് മൂന്ന്, പുറത്തേക്ക് നാല്. വീണ്ടും അഞ്ച്, ആറ്, ഏഴ്, എട്ട് എന്നിങ്ങനെ എണ്ണുക. ഇങ്ങനെ എണ്ണുന്നതിനോടൊപ്പം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഇങ്ങനെ എണ്ണമെടുക്കുന്നത് 10 വരെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 1 മുതൽ തുടങ്ങുക. ഇത്തരത്തിൽ എണ്ണമെടുത്ത് ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും മാറിപ്പോകുന്നു എന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീണ്ടും ശ്രദ്ധിക്കുക, 1 മുതൽ എണ്ണി കണ്ടിന്യൂ ചെയ്യുക. പ്രിൻസിപ്പിൾ 2. ഇത്തരത്തിൽ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ മാറുന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും നിങ്ങൾ സ്വയം മോശമായ രീതിയിൽ വിലയിരുത്താൻ പാടില്ല. ഇതാണ് നിങ്ങളുടെ ഫോക്കസ് ട്രെയിനിങ്ങിന്റെ 2-ാമത്തെ നിയമം. ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ശ്വാസം എടുക്കുന്നതിൻ്റെ സ്റ്റേജസിലേക്ക് കൊണ്ടുവരാം. അതിനായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, കുറച്ചു നേരം അതിനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക, അവിടെ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. ഇത് വീണ്ടും തുടരുക. ഇങ്ങനെയൊരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റെന്തെങ്കിലും ചിന്ത കടന്നു വരികയാണെങ്കിൽ നിങ്ങളതിനെ നിർബന്ധമായി നിർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനോ പാടില്ല. ഇത് രണ്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മറിച്ച് അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വന്നോട്ടെ, അവ തന്നെ സ്വയം പുറത്തേക്ക് പോവുകയും ചെയ്തോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അതിന്മേലെ കൂടുതൽ ശ്രദ്ധ ചെലുത്താനോ ശ്രമിക്കേണ്ട എന്നർത്ഥം. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന് മേലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുക. പ്രിൻസിപ്പിൾ 3. മറ്റു ചിന്തകളിലേക്ക് വ്യതിചലിക്കാതിരിക്കുകയും അഥവാ അത്തരത്തിൽ തെറ്റിപ്പോകുന്ന ശ്രദ്ധയെ തിരിച്ച് ശ്വാസത്തിനെ മേലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഫോക്കസ് ട്രെയിനിങ്ങിന്റെ 3-ാമത്തെ നിയമം. ഇനി നമുക്ക് അവസാനമായി നമ്മുടെ മുഴുവൻ ശ്രദ്ധയും എങ്ങനെ നമ്മുടെ ശ്വാസത്തിന് മേലേക്ക് തന്നെ കേന്ദ്രീകരിക്കാം എന്ന് നോക്കാം. റിലീസ് ഓൾ ഫോക്കസ്. നിങ്ങൾ അമിതമായി ശ്രദ്ധ ചെലുത്താതെ തന്നെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ശ്വാസത്തിലേക്ക് അനായാസമായി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാകും. ഇനി പതിയെ നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും നിങ്ങളുടെ ശരീരത്തിന്റെ സെൻസേഷനിലേക്ക് കൊണ്ടുവരിക. ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ തുറക്കുക. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എത്ര എളുപ്പമാണ് ഫോക്കസ് ട്രെയിനിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന്. പഠനം, ജോലി, ട്രെയിനിങ് എന്നിവ തുടങ്ങുന്നതിന് മുന്നേ 7 മിനിറ്റ് നിങ്ങൾ ഈ ഒരു സെൻസേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ഈ മെഡിറ്റേഷൻ സെഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ അവയർനെസ് ഒരുപാട് വർദ്ധിക്കും. ഇത് തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നതായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളെ ഡിസ്ട്രാക്ഷനിൽ നിന്നും രക്ഷിക്കുന്നതുമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.